ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ ഗുരുതര ആരോപണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സെനറ്റിലേക്ക് വിദ്യാർത്ഥികളെ ശുപാർശ ചെയ്യാൻ ധനമന്ത്രി സമീപിച്ചെന്ന് ഗവർണർ ആരോപിച്ചു. എന്നാൽ ഭരണഘടനാപരമല്ലാത്ത ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് ധനമന്ത്രി പ്രതികരിച്ചു. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്ത നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് ഗവർണർ. വിദ്യാർത്ഥികളെ സെനറ്റിലേക്ക് ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രി സമീപിച്ചെന്നാണ് ആരോപണം. How these people are concerned with whom I nominate in the Senate, the Chief Minister and the ministers, they have absolutely no sense of shame. The Finance Minister comes to me and requests me, can you nominate this person? സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നൽകിയ ലിസ്റ്റ് മന്ത്രിമാർക്ക് എങ്ങനെ ചോർന്നു കിട്ടിയെന്നും ഗവർണർ ചോദിച്ചു. How these people know that the people whom I have nominated to the Senate are different from the list which was recommended by the vice chancellor? How they know about it? എന്നാൽ ആരോപണം ധനമന്ത്രി തള്ളി. എന്തായാലും എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ ഇടപെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഭരണപരമായിട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന തരത്തിൽ ഇടപെടാൻ പറ്റൂ. നിയമപരമല്ലാത്ത ഭരണഘടനാപരമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ആരും പറയാൻ പോവാറില്ല. സെനറ്റിന്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഒരു കാര്യവും ഇല്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.